2015 ഒക്ടോബർ 25 രണ്ട് പതിറ്റാണ്ടിലധികം കാലം സച്ചിൻ സച്ചിൻ എന്ന ആർപ്പുവിളികളാൽ മുഖരിതമായിരുന്ന വാങ്കഡെ സ്റ്റേഡിയം. എന്നാൽ ആ ദിനത്തിലെ 27 ഓവറിൽ പരമ്പരയുടെ കണ്ടെത്തലായ ഡീകോക്ക് സെഞ്ചുറിയും പിന്നിട്ട് കുതിക്കുകയായിരുന്നു. റെയ്നെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് സിക്സ് നേടാനുള്ള ശ്രമത്തിൽ ലോങ് ഓഫിൽ ക്യാച്ച് നൽകി അയാൾ പുറത്തായി. ഡീകോക്ക് ഡ്രസ്സിംഗ് റൂമിലേക്ക് പതിയെ തിരിച്ചു നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കാണികൾ ആർത്തിരമ്പി. ആ നിമിഷം മുംബൈയുടെ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കാൻ കഴിയുന്നത് വെറും 3 അക്ഷരങ്ങൾ മാത്രം, എബിഡി. മത്സരം വീക്ഷിക്കാൻ മാസ്റ്റർ ബ്ലാസ്റ്ററും ആ ആൾക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ സച്ചിനെയും മുംബൈയുടെ സ്വന്തം രോഹിത്തിനെ പോലും അത്ഭുതപ്പെടുത്തിയ നിമിഷമായിരുന്നു അത്. പക്ഷെ അവരെക്കാളേറെ അത്ഭുതം തോന്നിയത് ഡിവില്ലേഴ്സിന് തന്നെയായിരുന്നു. ഒരു നിമിഷത്തേക്ക് ജോഹന്നാസ്ബർഗിലോ ഡർബനിലോ ആണ് താൻ നിൽക്കുന്നതെന്ന് അയാൾ സംശയിച്ചു. ഡിവില്ലേഴ്സ് എന്ന കളിക്കാരന് ക്രിക്കറ്റ് ആരാധകർക്കിടയിലുള്ള സ്വകാര്യത എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ ഇതിലും മികച്ച ഒരു ഉദാഹരണമില്ല. ഇന്ത്യക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു മൈതാനത്ത് ഇന്ത്യക്കെതിരെയുള്ള മത്സരത്തിൽ എതിർ ടീമിലെ ഒരു കളിക്കാരന് വേണ്ടി കാണികളെല്ലാവരും ഒന്നടങ്കം കൈയടിയോടെ വരവേൽക്കുന്നു. ഒരു കളിക്കാരനെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷമായിരിക്കും അത്. മത്സരത്തിൽ ഇന്ത്യക്ക് ടോസ് നഷ്ടപ്പെട്ടതിന്റെ നിരാശയിലായിരുന്നു ഇന്ത്യൻ ആരാധകർ. എന്നാൽ അവരുടെ ആശങ്കയ്ക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള തുടക്കമാണ് ദക്ഷിണാഫ്രിക്കൻ ഓപ്പണർമാർ കാഴ്ചവെച്ചത്. പരമ്പരയിൽ ഫോം കണ്ടെത്താൻ കഴിയാതിരുന്ന ഹാഷിം അംല ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ തന്നെ കടന്നാക്രമിച്ചു. മോഹിത് ശർമ്മയുടെ പന്തുകൾ തുടർച്ചയായ ബൗണ്ടറികൾ പായിച്ച് ടീമിന്റെ നയം വ്യക്തമാക്കി. അംലയും ഡീകോക്കും മികച്ച തുടക്കം നൽകി. എന്നാൽ മോഹിത് തന്നെ അംലയെ ധോണിയുടെ കൈകളിലെത്തിച്ച് മടക്കി അയച്ചു. തുടർന്നിറങ്ങിയ ഡുപ്ലസിയോടൊപ്പം ഡീകോക്ക് സ്കോർ ബോർഡ് ഉയർത്തി. ഒരു ഘട്ടത്തിലും ഇന്ത്യൻ ബൗളർമാർക്ക് തങ്ങൾക്കുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് അവർ ഉറപ്പുവരുത്തി. പ്രധാന ബൗളർമാർക്കാർക്കും ബ്രേക്ക് ത്രൂ നൽകാൻ കഴിയാത്തത് കൊണ്ട് പാർട്ട് ടൈം ബോളറായ റെയ്നയ്ക്ക് പന്തു കൊടുക്കാൻ ധോണി തീരുമാനിച്ചു. ക്യാപ്റ്റന്റെ വിശ്വാസം കാത്ത് റെയ്ന ഡീകോക്കിനെ പുറത്താക്കി. പക്ഷെ അവിടം കൊണ്ടൊന്നും അവസാനിച്ചിരുന്നില്ല. വരാൻ പോകുന്ന വലിയൊരു വെടിക്കെട്ടിന്റെ സാമ്പിളായിരുന്നു ഡീകോക്കിന്റെ ഇന്നിങ്സ്. തന്നെ കരഘോഷങ്ങളോടെ എതിരേറ്റ് മുംബൈയിലെ കാണികളുടെ നടുവിലൂടെ മൈതാന മധ്യത്തിൽ ഡിവില്ലേഴ്സ് എത്തി. അവിടെ തന്നെ കാത്ത് തന്റെ ബാല്യകാല സുഹൃത്തു കൂടിയായ ഡുപ്ലസി വലിയൊരു ഇന്നിങ്സിനുള്ള അടിത്തറ ഒരുക്കി കഴിഞ്ഞിരുന്നു. തുടർന്നുള്ള ഓരോ ഓവറിലും കാണികളുടെ ആവേശം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ പ്രോത്സാഹനത്തിനുള്ള സമ്മാനമായി ഡിവില്ലേഴ്സ് കാണികൾക്കിടയിലൂടെ തുരുതുര സിക്സുകൾ പായിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ഓവർ കഴിയും തോറും ഇന്ത്യൻ ആരാധകർ നിരാശരാകുന്നതല്ലാതെ മറ്റൊന്നും അവിടെ കാണാൻ സാധിച്ചില്ല. ഇരുവരും ചേർന്ന് ഇന്ത്യൻ ബൗളർമാരെ മൈതാനത്തിന്റെ അഷ്ടദിക്കുകളിലേക്കും തലങ്ങും വിലങ്ങും പായിച്ചു. ഇതിനിടയിൽ ഡുപ്ലസി 100 കടന്ന് മുന്നേറി. എന്നാൽ പേശിവലിവിനെ തുടർന്ന് ഡുപ്ലസിക്ക് തന്റെ ഇന്നിങ്സ് മതിയാക്കേണ്ടി വന്നു. പക്ഷേ ഡിവില്ലേഴ്സ് തന്റെ താണ്ഡവം തുടർന്നു. മോഹിത് എറിഞ്ഞ 46 പന്തിലെ 5 പന്തിൽ 2 റൺ നേടിക്കൊണ്ട് തന്റെ ശതകം പൂർത്തിയാക്കി. കാണികളും കളിക്കാരും ഒരുപോലെ ഡിവില്ലേഴ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് കൈയടിച്ചു. പക്ഷേ തന്റെ ജോലി അവസാനിച്ചിട്ടില്ല എന്ന മട്ടിൽ അടുത്ത പന്ത് സിക്സർ പറത്തി അദ്ദേഹം ബാറ്റിംഗ് തുടർന്നു. 47 ഓവറിൽ ഹുവിയെ തുടർച്ചയായി സിക്സറുകൾ നേടി ഡിവില്ലേഴ്സിന് പക്ഷേ 3 തവണ പരാജയപ്പെട്ടു. ഷോർട്ട് ബോളിനെ ആക്രമിച്ച് കളിക്കാനുള്ള ശ്രമത്തിൽ തന്റെ ബാറ്റിന്റെ അരികിൽ തൊട്ടുരുമിക്കൊണ്ട് പന്ത് നേരെ ധോണിയുടെ കൈകളിലെത്തി. ഒപ്പം മനോഹരമായ ഒരു ഇന്നിങ്സിന് പരിസമാപ്തിയും. കാണികൾ എഴുന്നേറ്റ് നിന്നാണ് അദ്ദേഹത്തിന്റെ ഡ്രസ്സിംഗ് റൂമിലേക്കുള്ള മടക്കയാത്രയിൽ സ്വീകരിച്ചത്. അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡിവില്ലേഴ്സ് തന്റെ ബാറ്റ് ഉയർത്തി കാട്ടി. ആ മത്സരത്തിൽ 61 പന്തിൽ നിന്ന് 11 സിക്സിന്റെയും 3 ബൗണ്ടറികളുടെയും അകമ്പടിയോടെ 119 റൺസാണ് ഡിവില്ലേഴ്സ് നേടിയത്. തുടർന്ന് മില്ലറിന്റെ വെടിക്കെട്ട് കൂടിയായപ്പോൾ 438 എന്ന കൂറ്റൻ സ്കോറിൽ സൗത്ത് ആഫ്രിക്ക എത്തി. മത്സരത്തിൽ ഒരു ഘട്ടത്തിലും ഇന്ത്യക്ക് മേധാവിത്വം നേടാൻ കഴിഞ്ഞില്ല. മറുപടി ബാറ്റിംഗിൽ ശിഖർ ധവാനും അജങ്ക്യ രഹാനയ്ക്കും മാത്രമേ ഇന്ത്യൻ നിരയിൽ തിളങ്ങാൻ സാധിച്ചുള്ളൂ. ഇന്ത്യക്ക് 214 റൺസിന്റെ കൂറ്റൻ തോൽവി. ഒപ്പം ദക്ഷിണാഫ്രിക്കയ്ക്ക് പരമ്പര നേട്ടവും.